അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കണം, സമ്പാദ്യം ഉണ്ടാക്കാനുള്ള വഴികളാണ് പറഞ്ഞു തരുന്നത്. അതായത് ഈ ഇന്റർനെറ്റിലൂടെ വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എല്ലാവർക്കും. ഇത് നിങ്ങൾക്ക് യൂട്യൂബ് വേണമെന്നില്ല, ഫേസ്ബുക്ക് അക്കൗണ്ട് വേണമെന്നില്ല, ടിക്ടോക്ക് അക്കൗണ്ട് ഒന്നും വേണ്ട, അതില്ലാതെ നിങ്ങൾക്ക് ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും. ഇത് ഈ സമ്പാദ്യം എന്ന് പറഞ്ഞ വെറും ദുനിയാവിൽ മാത്രമല്ല, നിങ്ങളുടെ മരണശേഷവും നിങ്ങൾക്ക് ഈ സമ്പാദ്യം ഉപകാരപ്പെടുന്ന വലിയൊരു സമ്പാദ്യമാണ്. ആക്ച്വലി നമ്മളൊക്കെ പണിയെടുക്കുന്നത് നമ്മളുടെ ഗൾഫിൽ ആഫ് നമ്മളുടെ ഫുൾ ലൈഫ് തന്നെ ഇവിടെ ഒരു കളഞ്ഞു പോകുന്ന വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അല്ലേ, ദുനിയാവിലെ വീടിന് വേണ്ടി ഞങ്ങൾ അലങ്കരിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് ബെഡും അതും നാല് ബെഡെല്ലാം ഉണ്ടാക്കി, നാല് കക്കൂസെല്ലാം ഉണ്ടാക്കി. ഇവിടെ ബാത്റൂം ഗൾഫിലാണെങ്കിൽ ഒറ്റ ഒരു ബാത്റൂം 8 പേര് അല്ലേ, എത്ര പൊട്ടന്മാരാണ് നമ്മൾ. എന്നിട്ട് ആ വീടുണ്ടാക്കിയിട്ട് അത്ര വലിയ സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് അതിൽ എത്ര ദിവസം കിടക്കാന്നുള്ള കാര്യത്തിൽ ഉറപ്പുപോലും നമുക്കില്ല. കിടക്കാത്തവരുമുണ്ട് വീട് പണിഞ്ഞ്, കിടക്കാൻ ഭാഗ്യം കിട്ടാത്ത. പക്ഷേ നമ്മളുടെ യഥാർത്ഥ വീടായ ഖബർ അവിടെ അലങ്കരിക്കാൻ നമുക്ക് മരിച്ച ശേഷം കഴിയില്ല. മരിച്ച കഴിഞ്ഞ് പിന്നെ അലങ്കരിക്കാം, പക്ഷെ ഇപ്പോൾ നമുക്ക് അത് അലങ്കരിക്കാൻ പറ്റും. അതിന് അലങ്കരിക്കാനുള്ള മാർഗവും അവിടേക്കുള്ള സമ്പാദ്യവുമാണ് പറയുന്നത്. ഇപ്പൊ സ്കിപ്പ് അടിച്ച് പോലെ ഒരുപാട് ആൾക്കാർ പോകും, പോയിക്കോട്ടെ സാരയില്ല, പക്ഷെ ഈമാനുള്ളവർ പോകില്ല എന്നുറപ്പുണ്ട്. നിങ്ങൾ ഈ സമ്പാദ്യം നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾ ചെലവിടേണ്ടത് ഒരു 10 ദിർഹം ചെലവിടേണ്ടി വരും. അത് എന്തിനെന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഒരു 5 എണ്ണം മേടിക്കാം, 2.5 രൂപയുള്ള ഇതിന് എവിടെ കിട്ടും, കഫ്റ്റീരിയയിലും കിട്ടും, സൂപ്പർ മാർക്കറ്റിലും. ഇതൊരു 5 എണ്ണം ഒന്ന് നിങ്ങളെ വണ്ടിയിൽ വെക്കുക, ഒന്ന് പോക്കറ്റിൽ വെക്കുക, ഒന്ന് കിടന്നുറങ്ങുന്ന സ്ഥലത്ത് വെക്കുക, ഒന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെക്കുക. അപ്പോൾ 4 സ്ഥലത്ത് 4 അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ദിക്കറ് ചൊല്ലൂ. ഏതാണ് ദിക്കറ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഒരു ദിക്കറ് സുബ്ഹ് നിസ്കാര ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി 100 പ്രാവശ്യം ഡെയിലി ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് അള്ളാഹു കൊടുക്കുന്ന സമ്പാദ്യമെന്ന് അവൻ ആഗ്രഹിക്കാത്ത രീതിയിൽ അവൻ ആഗ്രഹിച്ചതിനേക്കാൾ അധികം സമ്പത്ത് അള്ളാഹുവിന് നൽകും. അത് മാത്രമല്ല അവന് സന്തോഷം കൊണ്ട് അള്ളാഹുവിൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് അള്ളാഹു പൊതിയും റിസ്കിൽ വിശാലത അള്ളാഹു കൊടുക്കും. ഇത്രയും പവറുള്ള ഒരു ദിക്കറ് സമ്പാദ്യം തരുമെന്ന് പറഞ്ഞാൽ ആകാശം നിട്ട് തരുന്നല്ല, നിങ്ങളുടെ ജോലിയിൽ അള്ളാഹു സമൃദ്ധി നൽകും, വർധനവ് നൽകും, ഹാപ്പിനെസ് നൽകും, ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് നൽകും. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു ദിക്കറ് ചെല്ല. അപ്പോൾ ഇത് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ എന്തായി, നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളുടെ ഖബർ അലങ്കരിക്കപ്പെടുകയാണ്. നിങ്ങളും ചൊല്ലണം, ചൊല്ലാതെ ഷെയർ ചെയ്താൽ കിട്ടൂല. നിങ്ങൾ ചൊല്ലിയും കൊണ്ട് മറ്റുള്ളവർ നിങ്ങൾ കാരണം ചൊല്ലി തുടങ്ങിയാൽ ഖബറിൽ മരിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ ചൊല്ലുന്നു അതിൻ്റെ ലൈറ്റ് നിങ്ങളെ ഓരോ ഖബറിലേക്ക് വരും. അവിടെ ബെഡ് അലങ്കാരമോ പ്രകാശം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഇരുട്ടത്തൊറ്റക്കിരിക്കണം, ഒന്നും സമ്പാദ്യം ഒന്നുമില്ല. ഇവിടെ നയിച്ച വീടോ ഇവിടെ നയിച്ച കൂട്ടുകാരോ ഇവിടെ നയിച്ച സോഷ്യൽ മീഡിയ മില്യൺ ഫോളോവേഴ്സ് ഒരാളും തിരിഞ്ഞു നോക്കില്ല. പക്ഷേ ഈ ഇൽമ് ഇത് കിട്ടും, 3 കാര്യങ്ങൾ കിട്ടും. അതിലൊന്നാണ് നമ്മൾ ഷെയർ കൊടുത്ത ഇൽമ്, 2ാമത്തേത് നമ്മുടെ സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന, 3ാമത്തേത് ജാരിയാ സദഖ. ഈ മൂന്നല്ലാതെ ഒന്നും കിട്ടില്ല ഖബറിൽ മരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ സമ്പാദിക്കുക. ഇപ്പോൾ നമുക്ക് ആയുസ്സുണ്ട് അൽഹംദുലില്ലാ, സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ സമ്പാദ്യം.